ഒരു ഇൻവെസ്റ്റ്മെൻറ്റിന് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോ നിങ്ങളോട് പറഞ്ഞിരുന്നത്. വലിയ കമ്പനികളിലാണ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തതെന്നെങ്കിൽ പ്രത്യേകിച്ച് കൂടുതൽ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കേണ്ടതില്ല. കാരണം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ P&L അതേപോലെ തന്നെ ഇയർലി ഓഡിറ്റ് റിപ്പോർട്ടൊക്കെ നമ്മുടെ കയ്യിലുണ്ടാവും. അത് നോക്കിയാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത്. ഇത് ഒരു നോർമൽ കേസിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒരുപാട് ആളുകൾ നമ്മുടെ അടുത്ത് വരുന്നുണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് സ്റ്റെക്കായിട്ട് നിൽക്കുന്ന, ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് വിഷമിച്ചുകൊണ്ടൊക്കെ ആളുകൾ വരുന്നുണ്ട്. അവർക്ക് വേണ്ടിക്കൊണ്ടാണ്, അതേപോലെ തന്നെ ഇനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ടിക്കൊണ്ടാണ് ഈ വീഡിയോ. നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത്, ആ ബിസിനസ്സിൻ്റെ ബെസ്റ്റ് ആൻഡ് വേർസ്റ്റ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നമുക്ക് ആ ബിസിനസ്സിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുമോ എന്നത് കൃത്യമായിട്ട് നമുക്ക് ബിസിനസ് തുടങ്ങുന്നതിന് മുമ്പ് അറിഞ്ഞിരിക്കേണ്ടതാണ്. രണ്ടാമത്തെ കാര്യം, ആ ബിസിനസ്സിനെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളത്. അതിൻ്റെ ഒരു വേർസ്റ്റ് സിറ്റുവേഷനിൽ, ഫിനാൻഷ്യലി ഡൗൺ ആയിരിക്കുന്ന സിറ്റുവേഷനിൽ നമുക്ക് അതിന് ഫണ്ട് റോൾ ചെയ്യാൻ കഴിയുമോ എന്നുള്ളത് കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ അറിഞ്ഞിരിക്കണം, പ്രീ പ്ലാൻഡ് ആയിരിക്കണം. അതേപോലെ തന്നെ ആ ബിസിനസ്സിലേക്ക് നമ്മുടെ ആവശ്യം വരുന്നൊരു സിറ്റുവേഷൻ വരും. പ്രത്യേകിച്ച് ആ ബിസിനസ്സിലേക്ക് നമ്മൾ മാർക്കറ്റിംഗ് സൈഡിലേക്കൊക്കെ പോകേണ്ട ഒരു ആവശ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് നമ്മൾ തയ്യാറാണ് എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്തേണ്ടതായിട്ടുണ്ട്. അങ്ങനെയുള്ള ആളുകൾ മാത്രമാണ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ എന്നാണ് എൻ്റെ ഒരു സജഷൻ. അതേപോലെ തന്നെ പ്രത്യേകിച്ച് വേറൊരു സാധനം കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ, ഫിനാൻഷ്യൽ വയബിലിറ്റി എന്തായിക്കഴിഞ്ഞാലും ഉണ്ടാവേണ്ടതാണ്. പ്രത്യേകിച്ച് നമുക്ക് ഫണ്ട് ബാക്കപ്പ് ഇല്ല എങ്കിൽ, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നമ്മളതിലേക്ക് കാശ് ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യലായിട്ടുള്ള നമ്മുടെ എല്ലാ ഇൻവെസ്റ്റ്മെൻറ്റും കഴിഞ്ഞു എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ രീതിയിൽ ടെൻഷൻ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത്തരത്തിലൊരു അവസരത്തിൽ പോവുകയാണെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ ബാക്ക്ഗ്രൗണ്ടിനെയും സ്റ്റെബിലിറ്റിനെയും അത് ബാധിക്കുമെങ്കിൽ ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഒരിക്കലും ചിന്തിക്കാനേ പാടില്ല. എല്ലാവർക്കും നല്ല രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിർബന്ധമായിട്ടുള്ളൊരു കാര്യമാണ്.